ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ സമഗ്ര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന അമേരിക്കൻ പ്രമേയം യു എൻ രക്ഷാസമിതി പാസാക്കി ഇതാദ്യമായാണ് ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം രക്ഷാസമിതിയിൽ പാസാകുന്നത് പ്രമേയം ഹമാസ് സ്വാഗതം ചെയ്തു യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തി വി കെ സുഹൈലുണ്ട് വിവരങ്ങൾ നൽകാനായി സുഹൈൽ എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ ഞാൻ ഹെഡ്ലൈൻ വായിച്ചപ്പോൾ തന്നെ പ്രതീക്ഷിച്ചിരുന്നു നമ്മുടെ പ്രേക്ഷകർ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് റഷ്യ ഇതിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളത് കാരണം യു എൻ രക്ഷാസമിതിയിൽ ആദ്യമായാണ് ഇത്തരം പ്രമേയം പാസാകുന്നത് സ്വാഭാവികമായും റഷ്യ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ ഒരു കാരണം കൂടി ഈ സമയത്ത് വ്യക്തമാക്കാൻ കഴിയുമോ കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടെ ഗസായുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രമേയങ്ങൾ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു റഷ്യയുടെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു അറബ് രാജ്യങ്ങളിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടു അതിനെല്ലാം അതായത് യുദ്ധം അവസാനിക്കണം എന്ന തരത്തിലുള്ള എല്ലാ പ്രമേയങ്ങളെയും അമേരിക്ക വീറ്റോ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഉണ്ടായ ഈ പ്രമേയത്തിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ പതിനഞ്ച് അംഗരാജ്യങ്ങളിൽ പതിനാല് രാജ്യങ്ങളും അതിനനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിൽ തന്നെ കഴിഞ്ഞ തവണയെല്ലാം കഴിഞ്ഞ മൂന്ന് തവണയാണ് ഏറ്റവും പ്രധാനമായും ഈ ഒരു വെടിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് അതിന് മൂന്നിനെയും വീറ്റോ ചെയ്ത അമേരിക്കയാണെങ്കിൽ ഇത്തവണ അമേരിക്കയാണ് ഈ ഒരു പ്രമേയത്തെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിന് മുൻകൈയ്യെടുത്തത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി എന്തുകൊണ്ട് ഒറ്റ രാജ്യമാണ് വിട്ടു തന്നത് അത് റഷ്യയാണ് റഷ്യ പറയുന്നത് റഷ്യയുടെ പ്രതിനിധി യു സെക്യൂരിറ്റി കൗൺസിലിൽ കഴിഞ്ഞ വോട്ടെടുപ്പിനിടെ പറയുകയുണ്ടായി ഈ ഗസയിൽ വെടിനിർത്തലിന് എതിരായതുകൊണ്ടല്ല ഈ പ്രമേയത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിൽക്കുന്നത് മറിച്ച് അമേരിക്കയുടെയും റഷ് ഇസ്രായേലിൻ്റെയും താൽപ്പര്യങ്ങൾ ഇതിലുണ്ടാകരുത് അതിന് ഞങ്ങളുടെ കൈപ്പൊക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്ന് പറയുകയുണ്ടായി അപ്പോഴും എതിർത്ത് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വീറ്റോ ചെയ്യാനോ റഷ്യ തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ഇനി എന്താണ് ഈ പ്ലാനിലുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ നേരത്തെ പത്ത് ദിവസം മുമ്പ് ജോ ബൈഡൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച സീസ് ഫയർ പ്ലാൻ തന്നെയാണ് വെടിനെത്തൽ കരാർ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഈ ഡിബേറ്റിലും ഉള്ളത് അല്ലെങ്കിൽ ഈ ഒരു പ്രമേയത്തിലുമുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും ആറ് ആഴ്ച ആദ്യത്തെ ഒരു പ്രാഥമികമായിട്ടുള്ള വെടിനെത്തൽ അപ്പോൾ ഇരുവിഭാഗവും ബന്ധികളെയും തടവുകാരെയും കൈമാറും ഗസയിൽ ഉടനീളം എവിടെയാണോ അവരുടെ വീടുകളുള്ളത് അവിടേക്ക് ഗ റഫയിൽ നിന്നും അതേപോലെ തന്നെ മധ്യ ഗസയിൽ നിന്നും വടക്കൻ ഗസയിലേക്ക് വരെ നീങ്ങിപ്പോകാനും അവരുടെ വീടുകളിലേക്ക് ചെല്ലാനുമുള്ള സാഹചര്യമുണ്ടാകും അതിനുശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ പൂർണ്ണമായും ഗയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും മൂന്നാം ഘട്ടത്തിൽ ഗസയുടെ പുനർനിർമ്മാണം ഇതടക്കമുള്ള നേരത്തെ പത്ത് ദിവസം മുമ്പ് ബൈഡൻ പ്രഖ്യാപിച്ച അതേ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ഈ പ്രമേയത്തിലുമുള്ളത് ഈ പ്രമേയത്തെ ഹമാസ് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് വെടിനിർത്തലിന് സന്നദ്ധമാണ് എന്ന് ഹമാസ് പ്രഖ്യാപിക്കുകയാണ് ഇനി പ്രധാനമായും ഉയർന്നു വരുന്നൊരു ചോദ്യം ഇങ്ങനെ ഈ ഒരു യു സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രമേയം പാസാക്കിയതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഈ യുദ്ധത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അതിനും ചില ഉത്തരങ്ങളുണ്ട് വെറുമൊരു പ്രമേയം കൊണ്ട് മാത്രം ഗസയിൽ വെടിനിർത്തൽ സാധ്യമാകണമെന്നില്ല പക്ഷേ ഇതിന് മുൻകൈയ്യെടുക്കുന്നത് അമേരിക്കയാണ് എന്നുള്ളതുകൊണ്ട് അമേരിക്കയുടെ വലിയ സമ്മർദ്ദം ഇസ്രായേലിന് മേൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആൻ്റണി ബ്ലിങ്കൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം ഇപ്പോൾ ഇസ്രായേലിലാണുള്ളത് അദ്ദേഹം മറ്റു രാജ്യങ്ങൾ കൂടി സന്ദർശിക്കുന്നുണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കൂടി സന്ദർശിക്കുന്നുണ്ട് ഈ അദ്ദേഹം ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നിരവധി തവണ ഇസ്രായേലിലേക്കും അതേപോലെ തന്നെ അറബ് രാജ്യങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം യുദ്ധം ചെയ്യാനുള്ള ഒരു സാഹചര്യം അറബ് രാജ്യങ്ങളെ കൊണ്ട് കൂടി സമ്മതിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ഇപ്പോഴത്തെ ഈ ലക്ഷ്യം അത് ഇസ്രായേലിനെ ഈ ഒരു വെടിനിർത്തലിലേക്ക് ഒരു കൊണ്ടുപോവുക എന്നുള്ളതാണ് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നു സാധാരണ രീതിയിൽ അറബ് രാജ്യങ്ങളെല്ലാം സന്ദർശിച്ച ശേഷമാണ് ആൻ്റണി ബ്ലിക്കിൻ ഇസ്രായേലിലേക്ക് എത്താറുള്ളതെങ്കിൽ അദ്ദേഹം ഇസ്രായേൽ സന്ദർശിച്ച ശേഷമാണ് അറബ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ ആദ്യം ഇസ്രായേലിനെ ഇക്കാര്യം സമ്മതിപ്പിക്കുകയും ഇസ്രായേലിന് ഒരു ത്രില്ലാത്ത രൂപത്തിൽ മറ്റു അറബ് രാജ്യങ്ങളെ കൂടി ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതെല്ലാം ആണ് ബ്ലിങ്കിന്റെ ലക്ഷ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും ഹമാസ് ഈ ഒരു വെടിനിർത്തലിന് സന്നദ്ധമാണ് കൂടി ഇനി പന്ത് നാഹുവിന്റെ കോട്ടിലാണ് തീർച്ചയായും ഇനിപ്പോൾ നെതന്യാഹു ഏത് രീതിയിലുള്ള തീരുമാനം എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചു തന്നെയായിരിക്കും മറ്റു കാര്യങ്ങൾ എന്നുള്ളതാണ് എന്തായാലും യു എൻ രക്ഷാ സമിതിയിൽ പ്രമേയം പാസാക്കിയിരിക്കുന്നു റഷ്യ അതിൽ നിന്ന് വിട്ടുനിന്നിരിക്കുന്നു തുടങ്ങിയ വാർത്തകളൊക്കെയാണ് ബി കെ സുഹേൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നൽകിയത്